ഒരാഴ്ചയായി മൂസക്കായി ഇവിടുന്ന് പോയിട്ട് മൂപ്പരൊച്ചയും വിളി ഒന്നുമില്ലായിട്ട് എനിക്ക് ഇവിടെ കയ്യാൻ പറ്റണില്ല. ആയി ഉമ്മ എന്തിനാ വിഷമിക്കുന്നേ? ഉപ്പ പുതിയ മനുഷ്യനായിട്ടില്ല ഇവിടേക്ക് തിരിച്ചെത്തുക. പുതിയ മനുഷ്യൻ പറഞ്ഞാല് മേല് മുഴുക്കം പെയിന്റ് അടിച്ചിട്ടാ വരിക? ഒരാഴ്ചക്കമാണ് ഒരാളെ പുകവല് നിർത്താനേ. ഡിഅഡിഷൻ സെന്ററിന് കാശ് ഉണ്ടാക്കാൻ പറ്റിയ മുതലാണ് ഉപ്പ. മുറിവാടകയും ചികിത്സാ ചെലവും ഒക്കെ ആയിട്ട് കുറച്ച് കാശ് അവരെന്തായാലും പിഴിയും. എത്ര പിഴിഞ്ഞാലും വലിയ വലിയ സൂക്കടൊക്കെ ഒഴിവായി കിട്ടുമല്ലോ എന്നാലോചിക്കുമ്പോഴൊക്കെ ആകെ ഒരു ആശ്വാസം ഉള്ളത്. മൂസയെ പുതിയൊരാളായി തിരിച്ചേൽപ്പിക്കുന്നു. മൂസ എന്നെയും വല്ലാതെ അങ്ങ് മാറ്റിയെടുത്തു. ഞാനും പുതിയൊരാളായി. നിങ്ങളെ പുകവലി മാറ്റാൻ കൊണ്ടുപോയി ഇയാളെ? നിങ്ങൾ പുകവലി മൽപ്പിക്കാൻ പഠിപ്പിച്ചില്ലേ? ചില ശീലങ്ങൾ അങ്ങനെയാണ് പാത്തുവോ, മാറ്റാൻ പറ്റൂല. ചൊട്ടയിലെ ശീലം ചുടലെ വരെയെന്ന് കേട്ടില്ലേ? എത്ര പൈസ കൊടുത്തിട്ട് ഞങ്ങളെ ആ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിപ്പിച്ചത്? എത്ര കൊടുത്താൽ എന്താ, എത്ര ഉറുപ്പ്യന്റെ പാടാ നമ്മൾ പഠിച്ചേ? തന്നെത്താൻ വിചാരിക്കാണ്ടേ ഒരാൾക്ക് ഒരു ശീലവും മാറ്റാൻ പറ്റൂല. ഞമ്മളെ തോൽപ്പിക്കാൻ നോക്കിയാലേ ഞമ്മൾ ഉന്തി വിട്ടേൻ കൊണ്ട് ഈ കളിയില് ഞമ്മള് തോൽക്കണം അല്ലേ? അതായിരുന്നു ഞങ്ങളെ വാസി. അന്നപ്പ നിങ്ങള് ജയിച്ച് ഇനി ഞമ്മളൊന്ന് നോക്കട്ടെ എന്താക്കാൻ പറ്റൂന്ന്. അല്ലേ ഗുണ്ട, ടെൻഷൻ കൂടുന്നു. ഹെൽമെറ്റ് വെക്കാണ്ട് പോവാൻ പറ്റൂല. ഞമ്മളൊരു പോലീസും പിടിക്കൂല പാത്തു, ഞമ്മള് മീൻകാരനല്ലേ. ഈ MIT സൈക്കിള് പോലെയാണ് പോലീസുകാര് കാണുന്നത്. പക്ഷേങ്കിൽ ഈ ഹെൽമെറ്റ് വെക്കാണ്ട് ഈ പൊരന്റെ പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങൂല. അതിന് മീൻ വെക്കാനാണെങ്കിലും വേറെ എന്തിനായി? ഇതുമ്മളെ നെല്ലുള്ള അറമ്പില്ലേ സജി ചേട്ടൻ, ഉപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഹെൽമെറ്റ് ആണ് പോകാലിക്ക് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നി എന്താക്കൂ? ഇങ്ങോട്ട് വരണോ? അന്നപ്പോ വേഗം വണ്ടി കൂടെ തിരിച്ചു വിട്ടു. വല്ലാത്തൊരു ചേത്തായി പോയി പത്തോ. അനക്ക് ഞാൻ പഠിച്ചു എല്ലാവർക്കും ഞാൻ തരാം. വല്ലാത്തൊരു ബുദ്ധിയാട്ടോ അന്റെ സജീസേട്ടനി.